ശില്പങ്ങള്‍ തീര്‍ക്കുന്നതില്‍ തന്റേതായ ഒരു ശൈലി വികസിപ്പിച്ചിട്ടുണ്ട് കാങ്കോല്‍ ഏറ്റുകുടുക്കിയിലെ റിട്ടയേർഡ് അധ്യാപകനായ കെ വിജയന്‍ നായര്‍. പക്ഷികളുടെയും മൃഗങ്ങളുടെയും രൂപങ്ങളാണ് വിജയന്‍ നായര്‍ തടിയില്‍ തീര്‍ക്കുന്നവയിലേറെയും. കെ വിജയന്‍ നായര്‍ എന്ന ഏറ്റുകുടുക്കക്കാരന്‍ അധ്യാപക വൃത്തിയില്‍ നിന്നും വിരമിച്ചിട്ട് 28 വര്‍ഷമായി. ദീർഘകാലം കുട്ടികളോടൊപ്പം ചിലവിട്ടതുകൊണ്ടാകാം ഈ പഴയ അധ്യാപകന്റെ ശില്പങ്ങളിൽ ഒരു കുട്ടിയുടെ മനസ്സുകൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തോന്നിപ്പോകും. എലിയും പൂച്ചയും പാമ്പും കാക്കയും തത്തയും ഒക്കെയാണ് വിജയൻ നായരുടെ ശില്പങ്ങളിലേറെയും. തെയ്യത്തിന്റെ പൊന്തിയും പരിചയം ഉണ്ടാക്കാൻ ഞാൻ തുടങ്ങിയിട്ടുള്ള മരത്തിൽ ആദ്യം കൊത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ആദ്യം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ആ കാഞ്ഞിരപ്പുഴ വീട്ടിൽ നിന്നൊരു തറവാട്ടിൽ അച്ഛൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സാധനം കാലക്രമേണ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് പുതുതായിട്ട് ഉണ്ടാക്കുന്നവർ പ്രശ്നവശാൽ പിന്നെ തെളിച്ച 100% തെളിഞ്ഞു അവരോട് പറഞ്ഞു ആക്കാൻ തരുത്തു പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് തുടങ്ങിയിട്ടുള്ളത്. അച്ഛൻ ഉണ്ടാക്കുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. ഇപ്പം ഇങ്ങനത്തെ എത്ര രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും? ഇതിന്റെ അല്ല, അത് മാത്രമല്ല ഈ മൃഗരൂപങ്ങളും പക്ഷികൾ 10-50 എന്ത് മരം ഉപയോഗിക്കുന്നതിനെല്ലാം? മരത്തിന്റെ നല്ല മരത്തിന്റെ കഷ്ണം എന്റെ അടുത്തൊരു ആശാരി പണിയെടുക്കുന്നുണ്ട്, അവന്റെ വീട് അവിടെ തന്നെ. അപ്പൊ അവനോട് പോയി ചോദിച്ചാൽ ഏത് മരത്തിന്റെ കഷ്ണം വേണമെങ്കിൽ തരും ഫ്രീ ആയിട്ട്. മാഷെടുത്തോ അതെടുത്തോ അടുത്തോ. അങ്ങനെ അത് മരം കിട്ടിയിട്ടാകുമ്പോൾ ഞാൻ ആ മരത്തിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് പിന്നെ ഒരു ഭാവനയിൽ ആദ്യം ആക്കും. ആ ഭാവന ഇനിമേൽ വരക്കും. റിട്ടയർഡ് ആയതിനു ശേഷമാണോ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ? ഞാൻ അതിന് മുമ്പ് ഞാൻ പിന്നെ 1958 ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഡ്രോയിങ് പരീക്ഷ ഡിസൈൻ പരീക്ഷ പാസ്സായതാണ്. അപ്പൊ ഞാൻ അതിന് പിന്നെ അതൊന്നും ജോലി കിട്ടിയതിന് ശേഷം അതങ്ങ് ജോലിക്കും അതും അത്യാവശ്യമാണ്. ചിത്രവും പാട്ടും ഒക്കെ പിന്നെ ഇതിനൊക്കെ ആവശ്യമാണ്. അപ്പൊ അത് അതിനെ ഉപയോഗപ്പെടുത്തുന്നു. അത് പിന്നെ ഞാൻ അധികം യു പി ക്ലാസ് ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. തിരുവനന്തപുരത്ത് ഒരു ഹെഡ്മാഷ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ചീമേനി സ്കൂളിൽ. അയാൾ വന്നിട്ട് പറഞ്ഞു മാഷൊരു കാര്യം ചെയ്യണം, എനിക്ക് ഞാനൊരു സജഷൻ ഫോർ ഇമ്പ്രൂവ്മെന്റ് പറയുന്നതാണ്, സ്റ്റാഫ് ഇരിക്കുന്നത് പറയുന്നതാണ്, നിങ്ങൾ 1-ാം ക്ലാസ് പഠിപ്പിക്കണം മാഷ എന്നോട് പറഞ്ഞു. ഞാൻ പഠിപ്പിക്കൊന്നുമില്ല, ഞാൻ പഠിപ്പിക്കുന്നത് യു പി ക്ലാസ്, കുട്ടികൾക്ക് മനസ്സിലാവാതെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇല്ല അതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പറയുന്നതാണ് 4 പേര് പാട്ട്, ഒരു കുഞ്ഞുങ്ങളുടെ ചെറിയ പാട്ട്, കാക്കയെ കാക്കയെ കൂടെ വിടുക, അങ്ങനെയുള്ള ചെറിയ പാട്ടുകൾ ഒന്ന് ഈണത്ത് ചെല്ലാൻ വേണ്ടി. കാക്കേ കാക്കേ കൂടെ വീടേ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, അങ്ങനെ ഒന്ന് ഇസ്ത്രി വെച്ച് പാടിയാൽ ആ പാട്ടിനെ കുറച്ച് അധികം താല്പര്യം കാണും. കുഞ്ഞൊക്കെ അത്രയും പോട്ടു. അതുപോലെ ചോക്കടത്തിൽ ബോർഡിൻ്റെ മുകളിൽ വരച്ച ഒരു കാക്കേനെ പൂച്ചവനോ വരക്കാൻ നിങ്ങൾക്ക് സാധിക്കുമല്ലോ. അതും ഈ രണ്ട് കാര്യം മാത്രം മതി 1-ാം ക്ലാസ് പഠിപ്പിക്കുന്നത് അധ്യാപകൻ. സംഗതി ശരി തന്നെയാണ്. പിന്നെ എനിക്ക് 1-ാം ക്ലാസ് പഠിപ്പിച്ചിട്ട് മതിയായിട്ടില്ല, ഞാൻ ഹെഡ്മാഷ് ആയിട്ട് ഞാൻ 1-ാം ക്ലാസ് പഠിക്കും. ശാസ്ത്രീയമായി ചിത്രകല പഠിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന് പക്ഷെ ശില്പകലയിൽ കുരുക്കന്മാരില്ല. സ്വന്തം ശൈലിയിൽ ഏതോ ഒരു അഭിനിവേശത്താൽ ഓരോ രൂപങ്ങൾ തീർക്കുന്നു. അത് സാധ്യമായത്ര മനോഹരമാക്കുന്നു. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ, ഇംപെക്സ്, പീജിയൻ, ബജാജ്, സുജാത, പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.